കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ അവാർഡ് ദാനം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. അന്ന് ചില നിയമങ്ങളുണ്ടായി. ആ നിയമങ്ങൾ എന്താണ്? നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളികളെ നമ്മൾ അറിയാതെ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്ക് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥാപനത്തിൽ നിയമിക്കാം. ഉദാഹരണത്തിന്, സുരേഷ് മുഞ്ഞനാട് കടയിലെ തൊഴിലാളിയെ അദ്ദേഹം അറിയാതെ ബാലകൃഷ്ണൻ, നിങ്ങളുടെ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കടയിലോട്ട് മാറ്റാം. ബാലകൃഷ്ണൻ ചേട്ടൻ്റെ തൊഴിലാളിയെ അദ്ദേഹം അറിയാതെ സദാശിവ നേരെ കടയിലോട്ട് മാറ്റാം. അങ്ങനെ വന്നാൽ നമ്മുടെ കടയിലെ തൊഴിലാളികൾക്ക് പോലും നമുക്ക് വിശ്വസിച്ച് തൊഴിൽ ചെയ്യാൻ അവസ്ഥ. ഇത് തൃശ്ശൂർ അരിയങ്ങാടിയിൽ നടപ്പാക്കി. അത് കേരളം മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചുമട്ടു തൊഴിലാളികൾ അവർക്ക് തോന്നിയ പോലെ കൂലി വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്നത്തെ പോലെ നിശ്ചിത കൂലി നിലവാരമില്ല. സാധാരണ കൊടുക്കുന്ന കൂലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓണമോ ക്രിസ്മസോ വരുമ്പം തൊഴിലാളി സംഘടന പറയും, ഈ ലോഡ് ഇറക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്നലെ തന്നതിൻ്റെ ഇരട്ടി പണം തരണമെന്ന്. എന്താ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ലോഡ് വന്ന് കിടക്കുകയാണ്, പെട്ടെന്ന് ഇറക്കി കൊടുത്തില്ല എങ്കിൽ ലോറി വാടക ഇരട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം പിന്നെ ലാഭനഷ്ടം നോക്കില്ല, കച്ചവടവും നടക്കണം. ഈ വാടക വർദ്ധിപ്പിക്കാതെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തൊഴിലാളികളെ പിറക്കാതെ കച്ചവടക്കാർ കൂലി വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമുക്ക് നിക്കിക്കള്ളിയില്ല. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ദിനംപ്രതി ബുദ്ധിമുട്ടിപ്പുണ്ടാക്കുന്നു. കീറുന്ന കടകൾ മുഴുവൻ അടയ്ക്കപ്പെടുന്നു. നമ്മുടെ മുഴുവൻ അന്ന് വരെ ഉണ്ടാക്കിയതും സ്വന്തം കൊണ്ടുവന്നതും മുഴുവൻ സർക്കാരിൽ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങനെ നിക്കിക്കള്ളി ഇല്ലാതെയാണ് ശ്രീ എം ഒ ജോണും സി എം ജോർജും കൂടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൃഷ്ടിച്ചത്. നമ്മുടെ ആദ്യത്തെ യോഗം തൃശ്ശൂർ അയ്യങ്ങാടി നടക്കുകയാണ്. നൂറുകണക്കിന് വ്യാപാരികൾ തടിച്ചു കൂടിയിരിക്കുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ച ത്യാഗങ്ങൾ, രാവിലെ 6 മണിക്ക് കട തുറന്നാൽ, ഒരു ഗ്രാമപ്രദേശത്ത് രാവിലെ 6 മണിക്ക് കട തുറന്നാൽ രാത്രി 11 മണി വരെ ഇരുന്ന്, പലചരക്ക് സ്റ്റേഷനറി മേഖലയിലാണെങ്കിൽ അവർ 11 മണി വരെ ഇരിക്കും ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോഴുണ്ടായി. ഇതിനിടയ്ക്കുണ്ടാകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം, സാമൂഹ്യ വിരുദ്ധന്മാരുടെ പീഡനം, സെയിൽ ടാക്സിൻ്റെ വീണം, പിന്നെ നമ്മുടെ തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കമുള്ളവരുടെ പീഡനം, ഇതെല്ലാം അനുഭവിച്ച് ദുരിതമാകുമ്പോഴാണ് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ എം ഒ ജോണും അടക്കമുള്ള പൂക്കുൻ സാഹിബ് അടക്കമുള്ള കായംകുളത്തുകാരനായ ഒരു പൂക്കുൻ സാഹിബാണ് ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ്, രണ്ടാമത്തെ പ്രസിഡന്റ്. അത് അന്നാണ് ഈ സംഘടന ഒന്ന് ചലിപ്പിച്ചെടുത്തത്. ആ പൂക്കുൻ സാഹിബ് അധ്യക്ഷനായി വരുമ്പോഴാണ് സംഘടനയുടെ രൂപമായി സംസ്ഥാനത്തൊട്ടുക്കും ചലിപ്പിക്കാൻ കഴിയും. ഞാൻ ഇന്നും ഓർക്കുന്നു, കായംകുളത്ത് രൂപീകരിച്ചു കഴിഞ്ഞ് ആദ്യത്തെ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്കന്ന് ഗ്രൗണ്ട് ആ ഹാള് പോരായിരുന്നു. കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്തലിട്ട് 3 ചെമ്പോളം ബിരിയാണികൾ വിളമ്പി തീരുന്ന വരെ 10.5 സദസ്സുണ്ടായിരുന്നു. മുഴുവൻ കടകളും അടച്ചിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തു. 5 MLA പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അന്ന് ആ യോഗം നടത്തി. വ്യാപാര വ്യവസായ ഏകോപന സമിതി കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽ സബാദ് മുഖ്യ ഭരണാധികാരിയായി 2024-2026 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുരേഷ് മുഞ്ഞനാട്ടിനെ ഐക്യകണ്ഠന തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി സദാശിവൻ നായർ, യുവർ ചോയ്സ്, ട്രഷറർ പ്രദീപ് കുമാർ, വാച്ച് ഹൗസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. സുരേഷ് മുഞ്ഞനാട് മുഖ്യ അധ്യക്ഷനായി. റിപ്പോർട്ടും അവതരിപ്പിച്ചു. സദാശിവൻ നായർ, യുവർ ചോയ്സ് കണക്ക് അവതരിപ്പിച്ചു. യോഗത്തിൽ ശ്രീജി ബാലകൃഷ്ണൻ സ്വാഗതവും താഹ കുഞ്ഞ് കൃതജ്ഞതയും പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കറ്റാനം.